ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ടെറസിലാണ് നിൽക്കുന്നത്. ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഉമ്മേനെ കാണാൻ പോവുകയാണ്. 2 മാസമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. 2 ദിവസം നിൽക്കാൻ വേണ്ടിയാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരെ നമുക്കിനി കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ ശുദ്ധമായ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കനായിട്ടാണ് കറി വെക്കുന്നത്. ചെറിയൊരു ബൗളിലേക്കുള്ള കറിയാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന്, അതും മതി. അപ്പോൾ 1 കിലോൻ്റെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇടാം കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോർഡിലിടാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഉലുവയും 1/2 ടീസ്പൂണ് പെരിഞ്ചീരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു ചെറിയ സവാള ചോപ്പ് ചെയ്തതാട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആവശ്യമായ കുറച്ച് കറി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണ് വെളുത്തുള്ളിയും 1 ടീസ്പൂണ് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ റോസ് മെല്ലൊക്കെ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ചെറിയ തക്കാളി ചോപ്പ് ചെയ്തതാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് കുഴഞ്ഞു വരണം കേട്ടോ, ആ ഒരു പരുവാവണം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഇനി കുറച്ച് പൊടികളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി, പിന്നെ നമുക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ റോസ് മെല്ലൊക്കെ മാറണം കേട്ടോ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 150 ഗ്രാം ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ കറി കുക്കായി വരുമ്പോഴേക്കും നമുക്ക് വേഗം പത്തിരി ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. പത്തിരി നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേഗം അതൊന്ന് തയ്യാറാക്കിയെടുക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ അമ്മൻ വന്നിട്ട് ഇന്ന് പത്തിരിയാണോ എന്നൊക്കെ ചോദിച്ച് പോകുന്നുണ്ട് കേട്ടോ. അവനക്ക് അങ്ങനെ പിടുത്തല്ല പത്തിരി. അപ്പോൾ ഞാൻ വിചാരിക്കും പത്തിരി ഇഷ്ടമല്ലാത്തവരുണ്ടോയെന്ന് ഞങ്ങൾ വിചാരിക്കാറുണ്ട്. ഞാനിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പത്തിരി. അപ്പോൾ അത് കുക്കായി വരുമ്പോഴത്തേനും വേഗം ഞാൻ പത്തിരി ഒന്ന് തയ്യാറാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. ചിക്കനൊക്കെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കറി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പത്തിരിക്കും നെയ്ച്ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഈ കറി നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി നന്നായിട്ട് തിളച്ച് മറിയൊന്നും വേണ്ട കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറി ലീവ്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് രണ്ട് മൂന്ന് പത്തിരിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. ഇനി ഇതിന് ശേഷം അതും കൂടെ ഒന്ന് ഞാൻ വേഗം തയ്യാറാക്കിയെടുക്കട്ടെ. അപ്പോൾ അയാൻ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ ഇടാൻ വന്നതാണ് കേട്ടോ, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നും ഞാനൊന്നും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യില്ല കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിലോ പനിയോ ജലദോഷം തലവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നോർമൽ വാഷ് തന്നെ ചെയ്യാറുള്ളൂ.
അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും പത്തിരിക്കനും അവിടെ ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അയാനും അമ്മനൊക്കെ ബ്രഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്ന് ഇരുന്നിട്ടുണ്ട്. ഇനിതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി സെർവ് ചെയ്യാണ്. അപ്പോൾ അയാനക്ക് ഞാൻ എല്ലില്ലാത്ത കഷ്ണം നോക്കിയിട്ടാട്ടോ കൊടുക്കാറ്. അവൻ കുറച്ച് നേരമൊക്കെ തനിയെ വാരി കഴിക്കാറുണ്ട്, ബാക്കി ഞാൻ അവനക്ക് വാരി കൊടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞങ്ങളിതാ പോവാൻ വേണ്ടി തയ്യാറായി എടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു കേക്കിൻ്റെ ഡെലിവറിയും കൂടെ ഉണ്ട്. അപ്പോൾ കേക്കൊക്കെ ഞാൻ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിക്കും കൂടെ ചായ കുടിച്ചു കേട്ടോ. സമയം ഒത്തിരി വൈകി, 10 മണിക്ക് ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ അമ്മന് ബുക്കൊക്കെ എടുത്തിട്ടാണ് പോണത്, 2 ദിവസത്തിനാണ് നിൽക്കാൻ പോണത്. പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലേ, അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ ഞാൻ തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ് ബാഗിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അവനക്ക്. അവനക്ക് ഇഷ്ടമായിട്ടില്ല ബാഗൊക്കെ ആയിട്ട് പോണത്. അപ്പോൾ അയാൻ എന്നെ വെയിറ്റ് ചെയ്യാണ്, വേഗം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. കേക്കൊക്കെ ഡെലിവറി ചെയ്തു, പോണ ഓൺ ദ വേ ആയിരുന്നു. അപ്പോൾ പോണ വൈക്ക് അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തുന്ന രംഗമൊക്കെ എടുക്കാൻ മറന്നു. ഉമ്മനെ കണ്ടപ്പോൾ ഇത് എൻ്റെ കാക്കാൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അയാനും അവളും തമ്മിൽ 3 മാസത്തെ ഡിഫറൻസ് ഉള്ളു, ഒരേ പ്രായമാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ പതിവ് പോലെ തന്നെ മുറ്റത്തൊക്കെ ഇറങ്ങി 4 പുറം നോക്കുകയാണ് കേട്ടോ ഞാൻ. ഞാൻ വന്നാലൊക്കെ അങ്ങനെ തന്നെയാണ്, ഒന്ന് വീടിൻ്റെ 4 പുറമൊക്കെ ഒന്ന് നടക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ധൃതിയിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾക്ക് വന്നപ്പോൾ ഉമ്മ അമ്മനക്കും അസേറാക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാക്കാൻ്റെ കുട്ടിയാണ്, കാക്കക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ, എനിക്ക് 2 ആൺകുട്ടികളും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് എടുക്കണമെന്ന് എടുത്തില്ല അവർക്ക് താല്പര്യമില്ല കേട്ടോ, അവരെടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരൊന്ന് ക്യാമറയുടെ മുമ്പിൽ വന്നില്ല, അപ്പോൾ ഞാൻ എടുത്തില്ല. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മനക്ക് ഇതിൽ ഈനാമ്പഴം ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഈനാമ്പഴം എന്നാണ് പറയുക, വേറെ വല്ല നെയിമുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് പൊട്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ അത് ഒന്ന് തോട്ടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തില്ല, ഉമ്മ സമ്മതിച്ചില്ല എടുക്കാൻ. അപ്പോൾ അത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, പഴുത്തത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാനത് കഴിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞതിലുണ്ടായപ്പോൾ അവനക്ക് 1 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ അവനത് കഴിച്ചിട്ടില്ല. അപ്പോൾ ടേസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ കഴിക്കുകയാണ്, അവനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഏട്ടനും ഒരു താത്തയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ താത്താക്കൊന്ന് വരാൻ പറ്റിയിട്ടില്ല, അവൾക്ക് 3 കുട്ടികളാണ്. എപ്പോഴും ഞാനവളെ ഒപ്പാണ് കേട്ടോ വരാറ്. ചില സാഹചര്യങ്ങളിൽ അവൾക്ക് ഇപ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസേറും അമ്മനൊക്കെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇതാ കളിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പരാതിയൊക്കെ ഇല്ലാതെ കണ്ട സന്തോഷത്തിൽ നല്ല രീതിയിൽ അവർ കളിക്കും. നാളെ മുതൽ അവരെ പരാതി കേൾക്കാൻ തന്നെ ഞങ്ങൾക്ക് ഒഴിവുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.